വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയൊരു വാർത്ത വരികയാണ്, വളരെ പ്രധാനപ്പെട്ടത്. CPM കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ശശിയുടെ സഹോദരൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതി. ആശ്രിത നിയമനത്തിന്റെ പേരിൽ പി സതീശൻ 2,50,000 രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. അതേസമയം പരാതി സ്വീകരിക്കാതെ കോഴിക്കോട് കസബ SI സ്റ്റേഷൻ വിട്ടെന്നും ആരോപണമുണ്ട്. മുഖ്യമന്ത്രിയുടെയും കോടിയേരിയുടെയും പേര് പറഞ്ഞായിരുന്നു തട്ടിപ്പെന്ന് ഫറൂഖ് സ്വദേശിയായ പരാതിക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഹലോ, ആ ജോസയാണ്. അല്ല, പിന്നെ അയാളുടെ പറയാം. പിന്നെ ഞങ്ങൾക്ക് ഏത് തരത്തിലും പരിഹരിക്കാൻ കഴിയണ്ടല്ലോ. എനിക്ക് ഇവനവിടെ പിടിച്ചു നിൽക്കുകയെന്ന ആവശ്യമുണ്ട്. സാർ പരാതിയാ, ഞാൻ കൊടുക്കുന്നിടത്ത് കൊടുക്കാം. ഇവൻ പിന്നെ നിങ്ങൾ ഫോട്ടോ അടക്കി ഇവര് പരാതി തിരിച്ചതായി സംസാരിക്കട്ടെ. അവർക്ക് അവർ പരാതി ഉള്ളതല്ലേ? അല്ല, പരാതി തിരിച്ചു തട്ട എന്നിട്ട് നിങ്ങൾ അതൊന്ന് ഷൂട്ട് ചെയ്യും. പിന്നെ ഇവർക്ക് അത്ര ഇവർക്ക് എന്താ അതിലുള്ളത്? സാർ എന്നോട് മാന്യമായിട്ടാ പറഞ്ഞത്. അല്ല, അതുകൊണ്ടല്ലോ കൊറേ കാര്യങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വിളിക്കും. ഇപ്പൊ എനിക്ക് അറിയില്ല, നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് കണ്ടതല്ലേ. അവര് പറയുന്നില്ല, അവർക്കൊരു ദോഷം ചെക്ക് ഞങ്ങളുടെ അടുത്തുണ്ട്. പിന്നെ ഞങ്ങള് ബാങ്കിലിട്ട പിന്നെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട തെളിവുണ്ട്. 2,00,000 രൂപ പിന്നെ ആദ്യം പിന്നെ 40,000 രൂപ മേടിച്ചു, അത് മുഴുവൻ പിന്നെ ഇതിലുണ്ട്. പിന്നെ ഇവരെ അടുത്ത് പോയി പൈസ വാങ്ങിച്ചു. പൈസ വാങ്ങുമ്പോ പാർട്ടി ഫണ്ടിലേക്കാണ്. അപ്പൊ തെളിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് തരാറുണ്ട്. 2,00,000 ചെക്ക് ഞങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് അത്ര വിശ്വാസം കാര്യം സാധിക്കുമോ? ഇത് എത്ര ഇദ്ദേഹത്തിന് എന്താ ജോലി? ഇയാൾക്ക് ഒന്നും ഇല്ല എന്നാ പറയുന്നത്. ഇയാളാ പിന്നെ ഇതൊക്കെ പിടിച്ച് ബാഗൊക്കെ പിടിച്ച് ആ വരി വരവാണ്. ഞാന് ക്രിസ്ത്യൻ കോളേജ്. കണ്ണൂര് ഈ കേരളത്തിൽ ഒരു ഡിസ്ട്രിക്റ്റും ഇവന്നെ തട്ടിപ്പാക്കാനില്ല. സതീശൻ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി പാർട്ടി പുറത്താക്കിട്ട് ഇപ്പൊ തിരിച്ചെടുത്തെ. അയാളുടെ ബ്രദറാണ്, സ്വന്തം ബ്രദറാണ്. ശശിയുടെ ബ്രദറാണ്, കോടിയേരി ജയരാജന്റെ വലിയ ആളാണ്. മറ്റേതെന്നൊക്കെ ഞങ്ങളോട് പറയാ. ഞമ്മക്ക് ഇതാ ഇങ്ങനെയാ വരിക. ബാഗിൽ ഒരു 2 ഫോൺ ഉണ്ടാവും, ഒരു ഫോൺ കയ്യിലുണ്ടാവും. പെട്ടെന്ന് ഇയാൾക്ക് വരും. അപ്പൊ നമ്മള് ഹലോ, ആ പിന്നെ മോഹനൻ മാഷാണോ? ആ വിജയേട്ടൻ എവിടെയുള്ളത്? ഞാനൊരു വിജയേട്ടൻ. അപ്പൊ വിജയേട്ടൻ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് കോഴിക്കോട് വരുന്നുണ്ടല്ലേ. ആ എന്നാ വിജയേട്ടനോട് പറയും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒന്ന് വിജയേട്ടന് കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും സത്യം. അപ്പൊ ഇത് വാങ്ങി 2,00,000 രൂപ. ഇത് മാത്രല്ല, വേറെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഓരോരുത്തരും ഓരോ ഡിസ്ട്രിക്റ്റ് രണ്ട് കുട്ടികള്, എന്റെ അനിയത്തിന്റെ മക്കള് രണ്ടാളെടുത്തുനിന്ന് ഒരാളെടുത്തുനിന്ന് പത്ത് ഒരാളെടുത്ത് ജോലി കണ്ണൂര് ജോലിയാക്കി തരാം. കുട്ടികളെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, മെക്കാനിക്കലൊക്കെ. അപ്പൊ ജോലിയൊന്നുമില്ല. ബിനുരാജ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബിനുരാജ്, ഗുരുതരമായ പരാതിയാണ്. അതായത് മുഖ്യമന്ത്രിയുടെയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഭരണകക്ഷിയുടെ നേതാവ് കോടിയേരിയുടെയൊക്കെ പേര് പറഞ്ഞാണ് തട്ടിപ്പ്. അതും CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിയുടെ സ്വന്തം സഹോദരൻ പി സതീശൻ. വിവരങ്ങൾ
അൻഷാദ്, വളരെ ഗൗരവമായ ഒരു ഒരു സാമ്പത്തിക ക്രമക്കേടിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ അതായത് തട്ടിപ്പിനിരയായ ഈ സ്ത്രീ, അതായത് ഫറൂഖ് സ്വദേശിയായ സ്ത്രീയാണ്. ഇവരുടെ ഭർത്താവ് പഞ്ചായത്ത് വകുപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം മരിച്ചു. മരിച്ചതിനെ തുടർന്നുള്ള ആശ്രിത നിയമനത്തിന് വേണ്ടി ഇദ്ദേഹം ഇടപെടൽ നടത്താമെന്ന് പറഞ്ഞാണ് ഈ സ്ത്രീയെ സമീപിച്ചത്. കോഴിക്കോടുള്ള ഏതാനും ഇവർക്ക് പരിചയമുള്ള ചില നേതാക്കൾ വഴിയാണ് ഇദ്ദേഹം എത്തുന്നതെന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ആശ്രിത നിയമനത്തിൻ്റെ പേരിൽ 2,50,000 രൂപ പല ഘട്ടങ്ങളിലായി ഇദ്ദേഹം വാങ്ങിയെന്നാണ് ഇവർ ഈ പരാതിക്കാരി പറയുന്നത്. പക്ഷേ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അല്ലെങ്കിൽ ഈ പൈസ നൽകിയതിന് ശേഷം ഉദ്ദിഷ്ട കാര്യം ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലാണ് ഇവർ പോലീസിനെ സമീപിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം സമാനമായ തട്ടിപ്പ് പലയിടങ്ങളിൽ നടത്തിയതായിട്ടുള്ള വിവരവും ഈ പരാതിക്കാർക്ക് ലഭിച്ചിരുന്നു. തുടർന്നാണ് ഇവർ കസബ സ്റ്റേഷനിൽ സമീപിച്ചത്. പക്ഷേ തട്ടിപ്പുകാരൻ്റെ രാഷ്ട്രീയ ബന്ധം മനസ്സിലാക്കിയ പോലീസ് ഇവരെ ആ പരാതി സ്വീകരിക്കാതെ തിരിച്ചയക്കുന്ന രംഗമാണ് നമ്മൾ ചെല്ലുന്ന സമയത്ത് കാണുന്നത്. ആ കസബ സ്റ്റേഷന്റെ എസ്ഐയും മറ്റു പോലീസുകാരനും കൂടെ ഈ പരാതി കേട്ടതിന് ശേഷം, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അവിടെ, ഏഷ്യാനെറ്റ് ന്യൂസ് അവിടെ എത്തിയിട്ടുണ്ട്, ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് യാതൊരു തരത്തിലുള്ള ഇടപാടും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ഈ പോലീസ് സ്റ്റേഷൻ വിടുന്ന ഒരു സാഹചര്യമാണ്, എസ്ഐ അടക്കം സ്റ്റേഷൻ വിടുന്ന ഒരു സാഹചര്യവുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പരാതി പോലീസ് സ്വീകരിച്ചില്ല. മാത്രമല്ല ഇവരുടെ പരാതിയെ തുടർന്ന് ഇദ്ദേഹത്തെ ഈ പി സതീശനെ വിളിച്ചു വരുത്തിയ ഒരു സാഹചര്യവും ഉണ്ടെന്ന് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. പി സതീശൻ സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഘട്ടത്തിൽ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ സ്വാധീനം കണക്കിലെടുത്ത് ഇത്തരത്തിലുള്ള ഒരു തര പോലീസ് ഈ കേസിൽ ഇടപെടാനുള്ള ഒരു വിമുഖതയാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ള വിവരവും നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പല ജില്ലകളിൽ നിന്നും ഇദ്ദേഹം ഈ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ പാർട്ടിയുടെയും ഒക്കെ പേര് പറഞ്ഞ് വലിയ വലിയ തുകകൾ വാങ്ങുന്നു. പക്ഷേ പിന്നീട് രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി ഈ കേസുകളെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പരാതിക്കാർ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ പി ശശിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം സംസാരിച്ച അദ്ദേഹം ഇങ്ങനെ ഒരു സഹോദരനുമായി 20 വർഷമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെയും ഒക്കെ പേര് പറഞ്ഞാണ് ഇദ്ദേഹം ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള ഈ പി സതീശൻ്റെ സാമ്പത്തിക തട്ടിപ്പ് വിവരം പാർട്ടിക്ക് അറിയാമെന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പി സതീശൻ്റെ തട്ടിപ്പിന് ഏറ്റവും ഒടുവിലായി ഇരയായവരാണ് ഫറൂഖ് പോലീസ് സ്റ്റേഷൻ, ക്ഷമിക്കണം, കസബ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ ഒരുങ്ങിയ സമയത്ത് പോലീസ് വിമുഖത കാണിച്ച് പരാതിക്കാരെ തിരിച്ചയക്കുന്ന ഒരു സമീപനം ശ്രദ്ധയിൽപ്പെട്ടത്.